ഭക്ഷണം കഴിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് കൂടുതൽ പേർക്ക് ഭക്ഷ്യവിഷബാധ എന്ന സംശയം പുറത്തുവരുന്നത്. ഇതോടെ ഭക്ഷണത്തിന്റെ സാമ്പിൾ ശേഖരിക്കാനുള്ള അവസരം നഷ്ടമായി. ഇതാണ് ഭക്ഷ്യവിഷബാധ സ്ഥിരീകരിക്കാൻ കഴിയാത്തത്. മരിച്ച രാഹുലിന്റെ ആന്തരിക അവയവ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് അധികൃതർ. ഇതിനിടെയാണ് കൂടുതൽ പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഇവരിൽ ആരുടെയും നില ഗുരുതരമല്ല. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ചികിത്സയിലുണ്ട്. തൊടുപുഴ സ്വദേശിനിയായ വിദ്യാർത്ഥിനി എറണാകുളത്തും മറ്റൊരാൾ പെരിന്തൽമണ്ണയിലും ചികിത്സയിലാണ്. മരിച്ച രാഹുൽ കാക്കനാട് ലേഹായത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച അതേ ദിവസം ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച മറ്റു പലർക്കും അസ്വസ്ഥത അനുഭവപ്പെട്ട സാഹചര്യത്തിൽ ഭക്ഷ്യവിഷബാധ തന്നെയെന്ന നിഗമനത്തിലാണ് അധികൃതർ എത്തിയിരിക്കുന്നത്. ആഴ്ച രണ്ടു ദിവസം നമ്മളിവിടെ നടന്ന പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ തൃക്കാക്കരയെ സംബന്ധിച്ച് ഇഷ്ടംപോലെ പെട്ടിക്കടകൾ മുതൽ രാത്രി കച്ചവടങ്ങൾ ധാരാളം ഉണ്ട്. അപ്പോൾ അത് ചിലത് ലൈസൻസ് ഇല്ലാത്തതും എല്ലാം ഉണ്ടാകും. ചെറിയ കടകൾ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം പോലെയല്ലേ ഇപ്പോൾ ലേഹയാത്തൊക്കെ പോലെ ഒരു വലിയ ഹോട്ടലിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്? നമ്മൾ വലിയ ഹോട്ടലിലൊക്കെ നടത്തുന്നുണ്ട്. തിരക്കേറിയ പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന ഹോട്ടലായതിനാൽ വഴിയാത്രക്കാരായ ഏറെ പേർ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവാം. ഇവർക്കാർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് വ്യക്തമല്ല. അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം അതിനനുസരിച്ച് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് മരിച്ച രാഹുലിന്റെ കുടുംബത്തിന് തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.